വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെയർ ലെവർകൂസനെ പറ്റിയിട്ടാണ്. അപ്പം ഞാനിന്ന് വളക്കടയിൽ പോയി, വീട്ടിലുള്ള ചെടിക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഒരു സാധനം മേടിച്ചു. സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു ബ്രാൻഡാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്പം മനസ്സിലാവും, ബെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ സെയിം എംബ്ലമാണ് ബെയർ ലെവർകൂസൻ്റെ എംബ്ലത്തിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് തമ്മിൽ റിലേറ്റഡ് ആണ്, അതല്ലെങ്കിൽ ഈ ബെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ക്ലബ്ബാണ് ബെയർ ലെവർകൂസൻ. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫുട്ബോൾ ക്ലബ്ബാണ് ബെയർ ലെവർകൂസൻ. ഇപ്പോൾ ഇവർ ഭയങ്കര റിച്ചാണ്. ഈ ബെയർ എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊന്നാണ്. ഒത്തിരി പൈസയുണ്ട്. പക്ഷേ അവർ അത്രയും പൈസയൊന്നും ഈ പറയുന്ന പോലെ ക്ലബ്ബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ജർമ്മൻ ഫുട്ബോൾ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നാൽ അങ്ങനെയല്ല. അവർക്ക് വേണമെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ബെയൺ മ്യൂണിക്കിനെയൊക്കെ പോലെ ആക്കാം, മാൻ സിറ്റിനെയൊക്കെ പോലെ ആക്കാം. പക്ഷേ അവർ അങ്ങനെ രീതിയിലുള്ളൊരു അപ്രോച്ച് നടത്തിയിട്ടില്ല. കാരണം ജർമ്മനിയിൽ അങ്ങനത്തെ ഉള്ളൊരു അപ്രോച്ച് അവരതിനെതിരാണ് ജർമ്മൻകാർ പൊതുവെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ബെയർ ലെവർകൂസന് അവർക്ക് നല്ലൊരു സീസൺ ഉണ്ടായിട്ടുണ്ട്. 2002 അവർ ആ വർഷം ബുണ്ടസ്ലീഗയിൽ റണ്ണറപ്പുകളായിരുന്നു, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളായിരുന്നു, പക്ഷേ തോറ്റുപോയി. അതുപോലെ തന്നെ DFB പോക്കലിലെ റണ്ണറപ്പുകളായിരുന്നു. അപ്പോൾ അതായിരുന്നു അവരുടെ റീസെൻ്റ് ചരിത്രത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് സീസൺ. പക്ഷേ അവർക്കൊന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരവസാനമായി ഒരു ട്രോഫി നേടിയത് DFB പോക്കലാണ്. അത് 90s ആ ഒരു കാലഘട്ടത്തിൽ, 90s സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. അതിനുശേഷം ഇതുവരെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു നോർമൽ സാധാ ലെവലിലുള്ള ക്ലബ്ബാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 20 ശേഷം അവർ ഒരു യൂറോപ്യൻ സെമി ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. റോമയായിട്ട് യൂറോപ്പ ലീഗ് സെമി ഫൈനലിൽ അവർ കളിക്കും. അപ്പോൾ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആളെന്ന് പറയുന്നത് ചാബി അലോൺസോയാണ്. അപ്പോൾ ചാബി അലോൺസോനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലെജൻഡറി മിഡ്ഫീൽഡറാണ് അദ്ദേഹം. ഒരു ഡീപ് ലൈയിങ് പ്ലെയർ മേക്കർ, അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ തന്നെ ഒത്തിരി നേട്ടങ്ങളുള്ള, ഫുട്ബോളിലെ ബേസിക്കലി പറയുകയാണെങ്കിൽ എല്ലാം നേടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്, യൂറോ കപ്പ് അടിച്ചിട്ടുണ്ട്, അതുപോലെ ചാമ്പ്യൻസ് ലീഗുകൾ നേടിയിട്ടുണ്ട്, ലീഗ് ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പല വിവിധമായ വലിയ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. ലിവർപൂളിൽ കളിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റയലിൽ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബുണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും പല ടോപ്പ് ക്ലാസ് മാനേജേഴ്സിൻ്റെ അണ്ടറിലും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ ഒപ്പം, പെപ് ഗാർഡിയോളോടൊപ്പം, ജോസെ മൊറീഞ്ഞോടൊപ്പം, അതുപോലെ തന്നെ ആഫ ബെനറ്റിസിൻ്റെ ഒപ്പം, അപ്പം അങ്ങനെ പല ടോപ്പ് ക്ലാസ് മാനേജേഴ്സിൻ്റെ അണ്ടറിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ജോസെ മൊറീഞ്ഞോ ഒരു ഇൻ്റർവ്യൂവിൽ പ്രത്യേകം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചാബി അലോൺസ് ഇത്രയും മാനേജേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ മൂപ്പര് ഒരു ടോപ്പ് ക്ലാസ് മാനേജർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം ജോസെ മൊറീഞ്ഞോ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലെവർകൂസനെ ചാർജ് എടുത്ത സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെവർകൂസൻ 17th ഗേഷൻ സോണിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്ലബ്ബ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 6th അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സെമി ഫൈനലിൽ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു 13 അൺബീറ്റൻ റണ്ണിലാണ് പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂണിയൻ ബെർലിനായിട്ട് കളി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഒഴിച്ച് നിർത്തിയിട്ടാണ് പറയുന്നത്. അതുപോലെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ഗ്യാപ്പിൽ അവരുടെ കയ്യെത്തും ദൂരത്തുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ചാബി അലോൺസ് വന്നതിന് ശേഷം ബെയണിൽ സംഭവിച്ചത്. അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ചില റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞ് അതുപോലെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇനീഷ്യലി വന്നപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ളൊരു ടാക്ടിക്സാണ് അദ്ദേഹം ചെയ്തത്. കാരണം ടീം അത്ര നല്ല നിലയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിൻ്റെ സ്പിരിറ്റ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ മത്സരങ്ങളെങ്കിലും ജയിക്കാൻ വേണ്ടി മാത്രം ആ ഒരു അപ്രോച്ചിൽ ചെന്ന് അങ്ങനെ വിജയിച്ചാണ് ഒരു മൊമെൻറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെ ഇനീഷ്യലുള്ള മത്സരങ്ങളിലൊക്കെ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ടാക്ടിക്സായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ടീം വളരെയധികം സെറ്റായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രധാനപ്പെട്ട താരങ്ങളില്ലെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അവർക്കുണ്ട്. അതുപോലെ തന്നെ 3-4-3, അതുപോലെ 4-2-4, അങ്ങനെ പല രീതിയിലുള്ള ടാക്ടിക്സും അദ്ദേഹം അവിടെ പരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതും പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയും അദ്ദേഹത്തിന് അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ബെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, അവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പാട്രിക് ഷിക്ക് അവിടെയുണ്ട്, അതുപോലെ തന്നെ ഫ്ലോറിയൻ ബ്രിറ്റ്സ് അവിടെയുണ്ട്, പോങ് ഉണ്ട്, മൂസ ഡേബി ഉണ്ട്, അതുപോലെ സെൻറ്റർ ബാക്കിൽ ജോനാഥൻ ടാ എന്ന് പറയുന്ന ഒരു പ്ലെയറുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള താരങ്ങളൊക്കെ ഉള്ള
ഒരു ടീമാണ് ബെയൺ ലെവർക്കൂസൻ. പക്ഷെ അവിടെ ഒത്തിരി താരങ്ങൾക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഷിക്കിന് ഇഞ്ചുറിയാണ്, അതുപോലെ തന്നെ ഫ്ലോറിയൻ മിഡ്സിനൊക്കെ ഇഞ്ചുറിയാണ്. പക്ഷെ എന്നാൽ പോലും അവർ റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അവർ ലൈപ്സിഗിനെതിരെ 2-0 ഒരു വിജയം സ്വന്തമാക്കാനൊക്കെ സാധിച്ചിരുന്നു. അതുപോലെ അവർ ബെൽജിയത്തിൽ ക്വാർട്ടർ ഫൈനലിൽ കളിക്കാൻ പോയ സമയത്ത് അവരുടെ ടീമിൽ ഒത്തിരി താരങ്ങൾ ഉണ്ടായില്ലായിരുന്നു, എന്നിട്ട് അവർക്ക് 4-1 നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ആബി അലോൺസോയ്ക്ക് വലിയ അപ്രീഷിയേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെയർ ലെവർക്കൂസന് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോഫി അടിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല താരങ്ങളും ടീം വിട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ ഹൈ ആണ്. ഫ്രിഡ്സിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഫ്രിംപോങ്ങിൻ്റെ കാര്യമാണെങ്കിലും മൂസ ഡേബേക്ക് ആണെങ്കിലും ഒരുപക്ഷെ ടീം വിട്ടു പോയേക്കാം. അതുപോലെ ചാബി അലോൺസോ ഒരുപക്ഷെ വലിയ ഏതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പറയുന്ന പോലെ പല രാജ്യങ്ങളിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും അദ്ദേഹത്തിന് വിളി വരാം. മിക്കവാറും വേറെ ഏതെങ്കിലും ടോപ്പ് ക്ലബ്ബിൽ ഭാവിയിൽ പരിശീലിപ്പിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. ചിലപ്പോൾ റയൽ മാഡ്രിഡ് ആവാം, ലിവർപൂൾ ആവാം, എന്തിന് ബെയൺ മ്യൂണിക്ക് വരെ ആവാം. അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതയും അലോൺസോയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ എന്തായാലും അലോൺസോയ്ക്ക് ഒരു ട്രോഫി നേടി ഈ സീസൺ ഒരു ഹാപ്പി സീസൺ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ടിടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.